എല്ലാകാലത്തും പൂവിട്ട് നിൽക്കുന്ന ചെടികൾ നമ്മുടെ ഗാർഡൻസിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു പെരന്നിയൽ പ്ലാന്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആസ്റ്ററേസി കുടുംബത്തിൽ വരുന്ന ഈ ചെടി മൈക്കൽമാസ് ബേസി അല്ലെങ്കിൽ ആസ്റ്റർ എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടാറുണ്ട്. വളരെ ലോ കോസ്റ്റിൽ ഏതൊരു വ്യക്തിക്കും വളർത്തിയെടുക്കാവുന്ന ഒരു പ്ലാന്റാണിത്. വളരാൻ ഒരുപാട് സൂര്യപ്രകാശം ആവശ്യമുള്ള ചെടിയാണിത്. എങ്കിലും ഉച്ച നേരത്തെ ഡയറക്റ്റ് സൺലൈറ്റ് ലഭിക്കുന്നിടത്ത് വയ്ക്കാതിരിക്കുക, കാരണം പൂവ് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒരുപാട് ജലാംശമൊന്നും ആവശ്യമുള്ള പ്ലാന്റ് അല്ലേ ഇത്. ഒരു ബാലൻസ്ഡ് ആയ നനവ് മാത്രം മതിയാവും നല്ലൊരു വളർച്ചയ്ക്ക്. ചെടികൾ നനയ്ക്കുമ്പോൾ പൂക്കൾ നനയ്ക്കാതെ ശ്രദ്ധിക്കുക, അഴുകിപ്പോവാൻ സാധ്യതയുണ്ട്. ഒരുപാട് ദിവസം ആയുസുള്ള പൂക്കളാണിവ, പെട്ടെന്ന് കൊഴിഞ്ഞു പോകാറില്ല. പഴയ പൂക്കൾ കരിഞ്ഞു പോകുമ്പോൾ പതിയെ നീക്കം ചെയ്ത് ചെടി വൃത്തിയാക്കുക. ഉള്ളിൽ നിന്ന് കുഞ്ഞു തൈകൾ ഉണ്ടാകുമ്പോൾ അത് മാറ്റി മറ്റൊരു ചട്ടിയിലേക്ക് റീപോർട്ട് ചെയ്യാവുന്നതാണ്. ഈ ചെടിക്ക് വളരെ കോമൺ ആയി കണ്ടുവരുന്നൊരു അസുഖമാണ് ലീഫ് സ്പോട്ട്. അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് വരാതെ സൂക്ഷിക്കുന്നതാണെന്ന് പറയുന്നത് പോലെ അധികം നനവുള്ള മണ്ണിൽ ചെടി നടാതിരിക്കുക. അതുപോലെ ഇൻഫെക്റ്റഡ് ആയ ലീവ്സ് നുള്ളി മാറ്റുക. അസുഖം മാറാൻ അപ്പക്കാരം അല്ലെങ്കിൽ സോപ്പ് വെള്ളം തളിക്കുന്നത് നന്നായിരിക്കും. ഫ്ലവറിംഗ് സീസൺ ആകുമ്പോൾ കമ്പോസ്റ്റ് വളങ്ങൾ ഒരു ചെറിയ ലെയറായി ഇട്ട് കൊടുക്കാവുന്നതാണ്. പൂക്കളുടെ നല്ല വളർച്ചയ്ക്ക് മൾച്ചിങ്ങും സഹായിക്കുന്നു. ചെടികളുടെ നല്ല വളർച്ചയ്ക്ക് സാൻഡി സോയിൽ അല്ലെങ്കിൽ ലോമി സോയിൽ ഉപയോഗിക്കാവുന്നതാണ്. സെയിന്റ് മൈക്കിളിന്റെ ഫീസ് ദിവസമായ സെപ്റ്റംബർ 29 വിരിയുന്നതിനാലാണ് ഇംഗ്ലണ്ടുകാർ ഈ ചെടിയെ മൈക്കൽമാസ് ഡേസി എന്ന് വിളിക്കുന്നത്. പൂവിൻ്റെ ഇതളുകൾ സ്റ്റാർ ഷേപ്ഡ് ആയതുകൊണ്ടാണ് ഇവയെ ആസ്റ്റർ പ്ലാന്റ്സ് എന്ന് വിളിക്കുന്നത്. ഗ്രീക്കിൽ ആസ്റ്റർ എന്നാൽ സ്റ്റാർ എന്നാണ് അർത്ഥം. സെപ്റ്റംബർ മാസത്തിൽ ജനിച്ചവരുടെ ബേർത്ത് ഫ്ലവറായും ആസ്റ്റർ കണക്കാക്കപ്പെടുന്നുണ്ട്. പാമ്പിൻ്റെ ശല്യം കുറയ്ക്കാൻ ആസ്റ്റർ ചെടികൾ പുകയ്ക്കുന്നത് നല്ലതാണെന്ന് പറയപ്പെടുന്നു.